ഹലോ, അസ്സലാം വലൈക്കും. അപ്പൊ പെരുന്നാൾക്ക് ഫുഡിങ് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ പെരുന്നാൾ കഴിഞ്ഞേക്കാൻ ഒരു വെറൈറ്റി രണ്ട് ഫുഡിങ് ഉണ്ടാക്കിയതാട്ടാ. ഞാനായിട്ട് ട്രൈ ചെയ്ത് നോക്കിയതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മറ്റേ ഫ്രൂട്ട്സിലായിട്ട് പോകാതില്ല, കുറഞ്ഞൊരു മധുരം കുറവായി, അത്രയുള്ള പ്രശ്നമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ ഞാൻ അല്ലാതെ മധുരം ഇടാതെയാണ് മറ്റേ ഇളനീ ഫുഡിങ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, മധുരത്തിന് വേണ്ടിയിട്ട് എനിക്ക് കുറച്ച് മധുരം കുറഞ്ഞെടുക്കും ചെയ്യാം. മറ്റേ ഞാൻ ജസ്റ്റ് അതിൻ്റെ മേലെ മിൽക്ക് മേഡ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കണ സമയത്ത്. അപ്പോൾ നാല് രണ്ട് ഇളനീനുണ്ട്. അപ്പോൾ ഈ ഇളനീൻ വെച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ വെറൈറ്റി ഫുഡിങ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യം ഇങ്ങനെ കാണുമ്പോൾ ഫുള്ളായിട്ട് കാണണം കേട്ടോ. ആദ്യം കാണുമ്പോൾ വിചാരിച്ചു നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഫുഡിങ് തന്നെയാണെന്ന്. ലാസ്റ്റ് വരെ കണ്ടാൽ മാത്രമേ അത് വ്യത്യസ്തമുണ്ടോയെന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്താനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഞാനിതാ ഫുഡിങ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചുടുവെള്ളത്തിലാണ് ഞാൻ ചൈന ഗ്രാസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫുഡിങ്ങിൻ്റെ വെള്ളത്തുക്കും ഇളനീൻ്റെ കാമ്പുക്കും ഉള്ള രണ്ട് ഇതും കൂടി ഒന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തിളപ്പിച്ചെടുത്തു. അത് ചുടുവെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ട് വെച്ചെങ്കിൽ പെട്ടെന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഇളനീൻ്റെ വെള്ളം കട്ടിയാക്കിയെടുക്കാനാണ് പോണത് കേട്ടോ. ഗ്ലാസ് ഫുഡിങ് പോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തേക്ക് മിൽക്ക് മേഡും പഞ്ചസാരയും ചൈന ഗ്രാസും പഞ്ചസാരയൊക്കെ ഇട്ടുകൊണ്ട് റെഡിയാക്കിയെടുത്തു. എന്നിട്ട് അതൊന്ന് കട്ടാക്കാൻ വെച്ചു. അതിന് ശേഷമാണ് രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കാൻ പോണത്. കാരണം നമുക്ക് ആദ്യത്തെ ലെയർ കട്ടിയായി കിട്ടിയതിൻ്റെ ശേഷമാണ് ഈ ലെയർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് കട്ടിയാക്കാൻ വെച്ച് തണുത്തതിൻ്റെ ശേഷമാണ് ഞാൻ രണ്ടാമത്തെ ലെയറായിട്ടുള്ള ഈ ഇളനീൻ്റെ കാമ്പും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോണത്. അപ്പോൾ അത് അടിച്ചെടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ചൈന ഗ്രാസ് അര ലിറ്ററിന് 10 ഗ്രാം എന്നുള്ള കണക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് മറ്റേ വലിയ ഇതായതുകൊണ്ട് ഞാൻ ആദ്യം നിന്ന് എൻ്റെ ഒരു സുമാറ് കണക്കിന് എടുത്തുകൊണ്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അളവ് അങ്ങനെ കേട്ടോ, ഒരു ഗ്ലാസ്. അപ്പോൾ ഞാനൊരു 10 ഗ്രാം മതി രണ്ട് ഇളനീനിക്ക്. അതേമാതിരി വലിയ ഇളനീനൊന്നുമല്ല, ഇടത്തര ഇളനീനായിരുന്നു. അപ്പോൾ അതിൻ്റെ കാമ്പ് നമുക്ക് തോലൊക്കെ കളഞ്ഞാണ് കിട്ടിയിട്ട് ഇത്ര കേട്ടോ, അതൊരു 4 ഗ്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇതാ ഒന്ന് കുറുക്കിയെടുത്ത്, അതിൽ ചൈന ഗ്ലാസ്സും ഒഴിച്ച് കൊടുത്ത് പഞ്ചസാരയും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് കുറുക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ ഗ്ലാസ് ഫുഡിങ്ങിൻ്റെ ഇത് വളരെ ചെറുതാക്കിയിട്ടാണ് നമുക്കിത് കട്ട് ചെയ്തെടുക്കേണ്ടത്. വലിയ കഷ്ണങ്ങളായിട്ടല്ല, വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഗ്ലാസ് ഫുഡിങ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചും കൂടി വലുതാക്കിയിട്ടല്ലേ കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഈ ഫുഡിങ്ങിന് ചെറിയ പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പാത്രം തന്നെ മതി നമുക്ക് അടുത്ത സെക്ഷനും ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ലെയർ കാണാനും ഭംഗിയുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് അതിൻ്റെ ഓരോ ലെയറുകളിങ്ങനെ കാണും, മുറിക്കുന്ന സമയത്തും വെള്ളയും ഗ്ലാസ്സും ആയിട്ട് ഇങ്ങനെ തിരിച്ചറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ കുറഞ്ഞൊരു തണുപ്പ് ആറിയതിൻ്റെ ശേഷം ഞാനിതാ അതേ പാത്രത്തേക്ക് തന്നെ ഒഴിച്ചിട്ട് ഈ ഗ്ലാസ് ഫുഡിങ് ഇതിലേക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിന്ന് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം നിറയത്തിലിട്ട് കൊടുത്ത് ഒരു കയ്യിലുകൊണ്ട് എന്തുണ്ടെങ്കിൽ ഇങ്ങനെ താത്തി കൊടുക്കുക കേട്ടോ. അതിൻ്റെ മേലും കൂടി കവർ ചെയ്ത് നിൽക്കണ മാതിരി ഇത് ഒഴിക്കണമെങ്കിൽ അങ്ങനെ ഒഴിക്കുക, ഇല്ലെങ്കിൽ ഇങ്ങനെ ആയാലും കുഴപ്പമില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് തണുപ്പ് പിന്നെ ചൂട് പിന്നെ ആറിയതിന് ശേഷമാണ് നമ്മളിത് ശരിയാക്കിയെടുക്കുക. അതിന് ഗ്ലാസ് ഫുഡിങ് അലിഞ്ഞ് പോയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇത് ഞാൻ സെറ്റാക്കാൻ വെച്ചിട്ടുണ്ട്. ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല, പുറത്ത് വെച്ച് കാണാനാണ് സെറ്റാക്കിയത്. അതേപോലെ ഇനി ഒരു 10 ഗ്രാം ചൈന ഗ്ലാസ് ഇതാ ഒരു ചുടുവെള്ളത്തിൽ ഈ പ്ലേറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്നു കേട്ടോ. ഈ വത്തക്കൻ്റെ കഷ്ണം ചെറുങ്ങനായിട്ട് പൊടി പൊടിയാക്കി അരിഞ്ഞെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഗ്ലാസ് ഫുഡിങ്ങിൻ്റെ ചൈന ഗ്ലാസ് മിക്സിയിൽ ഇതേമാതിരി ചുടുവെള്ളത്തിലിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ ഈ രണ്ട് മോഡലും നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്തിട്ടുള്ളത്. മിക്സിയിൽ ചുടുവെള്ളത്തിലിട്ട് കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം മിക്സിയിൽ അരച്ചെടുത്താലും നന്നായിട്ട് റെഡിയായി കിട്ടും. പിന്നെ അതിലേക്ക് വേണ്ട പാലും കൂടി ചേർത്തുകൊണ്ട് ഒന്നും കൂടി അടിച്ചെടുക്കുകയാണ് കേട്ടോ. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ പാലും കൂടി ചേർത്തുകൊണ്ട് ഒന്നും കൂടി അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതിവിടെ സെറ്റാക്കി. നമ്മൾ അതിലേക്കുള്ള കസ്റ്റാർഡ് കസ്കസാണത്. കസ്കസ് ഞാൻ പഞ്ചസാര സീറിയൽ ഇട്ടുകൊണ്ട് നോമ്പിന് വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞു, ആറ് നോമ്പ് നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് കസ്കസൊന്നും ഇട്ട് ഇടലില്ല. അപ്പോൾ ഈ കസ്കസും പിന്നെ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊണ്ടാണ് ഞാൻ ഈ ഫുഡിങ് സെറ്റാക്കി എടുക്കുന്നത്. ഇത് അടുപ്പത്ത് വെച്ച് കൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കണമെങ്കിൽ എടുക്കാം. ഞാൻ ഇപ്പോൾ മിക്സിയിൽ അടിച്ച് കൊണ്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെയാണ് സെറ്റാക്കി എടുത്തത്. അപ്പോൾ പാലൊക്കെ നന്നായിട്ട് ചൂടായി വന്നതല്ലേ എന്നാൽ. അപ്പോൾ ഞാൻ ഇതിലേക്ക് മിൽക്ക് മേഡും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് ഒന്നായിട്ട് വലിയ വലിയൊരു പാത്രത്തിലിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക.
ഞാനിപ്പോൾ ഇതിൽ തന്നെ വെച്ച് ചെയ്ത് കൊടുത്തു എന്നുള്ളൂ, കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇനി നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇതിലേക്ക് ഐസ്ക്രീമും കൂടി ഉണ്ടെങ്കിൽ സൂപ്പറായിട്ട് ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് ഇവിടെ സെറ്റായതിൻ്റെ ശേഷം അതിലേക്കുള്ള അടുത്ത ലെയറാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഒരു 2 ഗ്ലാസ് പാല് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രസം പാൽപ്പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. 1 ഗ്ലാസ്സിന് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടി എന്നുള്ള അളവിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഞാൻ വീട്ടിലുണ്ടാക്കിയ ബട്ടർ തന്നെയാണ്. അപ്പോൾ ഈ പാലിലിട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായതിൽ മിക്സ് ആയാൽ മതി. പാലും പഞ്ചസാരയും എല്ലാം കൂടി, പഞ്ചസാര ഞാൻ പിന്നെ ഇത് ഈ കസ്റ്റാർഡ് കിട്ടതുകൊണ്ട് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടാ. അപ്പോൾ ആ ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ ഈ മിക്സിയിലേക്ക് പിന്നെ കസ്റ്റാർഡും കൂടി ചേർത്ത് കൊടുത്തു. അത് ഫ്രൂട്ട് സലാഡ് പോലെ കണ്ടില്ലേ, അതും കൂടി ചേർത്ത് കൊടുത്തുകൊണ്ട് ഒരു ഫുഡിങ്ങും കൂടി സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ 3 വിധം ഫുഡിങ്ങാണ് ഞാൻ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. 3 വെറൈറ്റി ടേസ്റ്റുകളായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഈ പ്രാവശ്യമെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വലിയ പെരുന്നാക്കിയെങ്കിലും ഇത് ചെയ്ത് നോക്കൊണ്ടി, ട്രൈ ചെയ്ത് നോക്കൊണ്ടിട്ടാണ്. അപ്പോൾ ഈ പിന്നെ ഗ്ലാസ് ഫുഡിങ് കണ്ടില്ല, നിങ്ങൾ നല്ല കട്ട് ചെയ്തുകൊണ്ട് വരുമ്പോൾ ഗ്ലാസിൻ്റെയും ഇതിൻ്റെ എല്ലാം കൂടി കളറും അതേപോലെ തന്നെയുള്ള ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു. അസ്സലാമു അലൈക്കും.